വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നതെന്ന് ബൈ ദി വേ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലമ്മിന്റെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രോഡക്ട്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് അതായത് പ്ലം ഇപ്പോൾ നമുക്ക് സമ്മർ ടൈം ആണ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമ്മർ ടൈമിൽ നമ്മുടെ സ്കിൻ കറക്റ്റ് പെർഫെക്റ്റ് സമ്മർ റെഡി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്മർ ടൈമിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് കൺസേൺ ഒക്കെ മാറ്റിയിട്ട് എന്താ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു പ്രോഡക്ട്സ് ആയിട്ട് പ്ലം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ഈ സീസൺസ് ചേഞ്ച് ആവുന്ന സമയത്ത് ഒരുപാട് സ്കിന്നിൽ ചില ചില പ്രോബ്ലംസ് വരാറുണ്ട് മിക്കവരുടെയും സ്കിന്നിൽ അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ ചിലവർക്ക് വിൻ്ററിൽ ചെയ്യുന്ന സ്കിൻ കെയർ ആയിരിക്കില്ല സമ്മറിൽ യോജിക്കുക ചിലവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മെജോറിറ്റി ആളുകൾക്കും സ്കിൻ കെയർ മാറ്റണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചിലപ്പോൾ ഇപ്പോൾ ഓയിൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ് സോ അപ്പോൾ എപ്പോഴും ഒരു സ്കിൻ കെയറിൻ്റെ ആ ഒരു റുട്ടീൻ ചേഞ്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അങ്ങനെ പ്രോബ്ലം ഉള്ള സ്കിന്നിന് ഉള്ളവർക്ക് അപ്പോൾ ഈ ഒരു സമ്മറിൽ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലം നമുക്ക് വേണ്ടിയിട്ട് ഒരു റേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് വന്നിട്ട് കമോമൈൽ ആൻഡ് വൈറ്റ് ടി റേഞ്ച് ആണ് കേട്ടോ ഈ കമോമൈൽ ആൻഡ് വൈറ്റ് ടി റേഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി സൺ ഡാമേജ് ആണ് നമുക്ക് കൂടുതൽ സമ്മറിൽ വരിക അല്ലെ അപ്പോൾ ഈ ഒരു സൺ ഡാമേജിനെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ഇപ്പോൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കാതെ സൺ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ടൊന്ന് സൂതം ചെയ്യുക അങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു കമോമൈൽ ആൻഡ് വൈറ്റ് ടി റേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കമോമൈൽ നിങ്ങൾക്ക് അറിയാം കമോമൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സൂതൻ ഭയങ്കര കാം തരുന്ന ഒരു ഒരു എന്താണ് ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെയാണ് വൈറ്റ് ടി വൈറ്റ് ടി എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് നന്നായിട്ട് കൊളാജൻ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഈ ഒരു വൈറ്റ് ടി സോ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് ആണ് ഈ പ്ലം ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് കമോമൈൽ ആൻഡ് വൈറ്റ് ടി റേഞ്ച് അപ്പോൾ നമ്മൾ പ്ലം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഒരു ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡ് ആണ് അതാണ് ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും പിന്നെ പാരബൻ ഫ്രീ ആണ് എസ് എൽ എസ് ഫ്രീ ആണ് അങ്ങനെ കൂടുതൽ കെമിക്കൽസ് ഒന്നും വലിയതായിട്ട് ആഡ് ചെയ്യാത്ത ഒരു നല്ല എന്താ പറയുക സ്കിന്നിന് വലിയ പ്രശ്നങ്ങളൊന്നും കെമിക്കലി നമുക്ക് തരാത്ത ഒരു നല്ല ബ്രാൻഡാണ് പ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു ഫേസ് വാഷ് ആണ് ഇത് കമോമൈൽ ആൻഡ് വൈറ്റ് ടി ഫേസ് വാഷ് ആണ് ഇത് 75 ml 350 rupees ആണ് കേട്ടോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ടെക്സ്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫേസ് വാഷ് സ്കിന്നിനെ ഒട്ടും ഡ്രൈ ആക്കില്ല അതാണ് എനിക്ക് ഏറ്റവും മെയിൻലി അട്രാക്റ്റീവ് ആയിട്ട് എനിക്കൊരു തോന്നിയ കാര്യം കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഫേസ് വാഷ് നല്ല മൈൽഡ് ക്ലെൻസർ കൂടി അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുന്നത് ആ ഒരു നമുക്ക് ശരിക്കും നല്ലൊരു ക്ലീനിങ് എഫക്ട് നമുക്ക് ഡീപ്പ് പോർസ് എന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡേർട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല സ്കിൻ നല്ല ക്ലീൻ ആക്കി വരും പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നോർമൽ ടു കോംപ്ലിക്കേഷൻ സ്കിൻ ആണ് പിന്നെ ചെറിയതായിട്ട് ഡ്രൈനെസ് ഉള്ളവർക്കും കൂടി ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് നമുക്ക് യൂസ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഒരു പ്ലമ്മിന്റെ കമോമൈൽ ആൻഡ് വൈറ്റ് ടി ഗ്ലോ ഗെറ്റർ ഫേസ് മാസ്ക് ആണ് ഈ ഒരു ഫേസ് മാസ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്സ് ഈ ഒരു ഫേസ് മാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിയുമ്പോഴേക്കും ചെറിയതായിട്ടൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരും അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ് നമ്മൾ ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീക്ക്ലി വരുന്ന ആ ഒരു സൺ ഡാമേജ് അല്ലെങ്കിൽ സൺ ടാൻ ഒക്കെ കൊണ്ടുവരുന്ന വീക്ക്ലി ഡാമേജ് മാറ്റിയിട്ട് ശരിക്കും ഒരു ഡീടോക്സിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മാസ്ക് ആണെന്നാണ് അവർ പറയുന്നത് ഇതിട്ട് കഴിഞ്ഞ് കുറച്ച് നമ്മൾ 15 to 20 minutes വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നോർമലി വാട്ടറിൽ വാഷപ്പ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഗ്ലോ അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു ഫേസിൽ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ ക്ലേ ഫേസ് മാസ്ക് ആണ് അതോടൊപ്പം തന്നെ റൂയിബോസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു പ്ലാന്റിൽ നിന്നുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ മാത്രമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള മാസ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു മാസ്ക് ഞാനിപ്പോൾ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഇടുക ജസ്റ്റ് വാഷ് ഓഫ് ചെയ്യുക അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്താണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ
സൺസ്ക്രീൻ ഓക്കെ അപ്പോൾ അടുത്തത് ഈ ഒരു വൈറ്റി ആൻഡ് കമോമൈലിന്റെ സൺസ്ക്രീൻ ആണ് ഇതില് എസ്പിഎഫ് 50 ഉണ്ട് പിഎ ട്രിപ്പിൾ പ്ലസ് ആണ് യുവിഎ പ്രൊട്ടക്ഷനും ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ക്രീം പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഈ ഈ ഒരു പാർട്ടിക്കുലർ സൺസ്ക്രീൻ നമുക്ക് അത് മാത്രമല്ല നമുക്ക് ശരിക്കും സൺ ഡാമേജ് ആണ് ശരിക്കും സ്കിൻ ഏജിങ്ങിന് 90% കാരണമാകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നതിന് ഒരു 15-20 മിനിറ്റ്സ് മുമ്പ് ഈ ഒരു ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് അത്യാവശ്യം അബ്സോർബ് ആയതിനു ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ സൺ ഡാമേജ് മാക്സിമം നമുക്ക് തടയാൻ പറ്റും അപ്പോൾ എപ്പോഴും നല്ലൊരു സൺസ്ക്രീൻ നിങ്ങളിത് ഇടുക അതോടൊപ്പം തന്നെ ഇതുമാതിരി വൈറ്റ് ടീ ആൻഡ് കമോമൈലിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ആ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കൊളാജൻ ബിൽഡിംഗ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അത് കുറച്ചും കൂടി സ്കിന്നിന് ബെനിഫിഷ്യൽ ആണ് അല്ലേ അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ഇത് ടു ബി വെരി ഓണസ്റ്റ് എൻ്റെ ഈ ഒരു മൂന്ന് ഇതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഈ ഒരു സൺസ്ക്രീനും ഈ ഒരു മാസ്കുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ സോറി മാസ്കിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി മാസ്കിൻ്റെ പ്രൈസ് വന്നിട്ട് 490 rupees ആണ് കേട്ടോ മാസ്കിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് 520 rupees ആണ് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു എന്താണ് നമ്മുടെ ഷിയർ മാറ്റ് ഡേ ക്രീമാണ് ചെറിയതായിട്ട് ഒരു കുഞ്ഞിതായിട്ട് ഒന്ന് ഇടുമ്പോൾ വൈറ്റ് കാസ്റ്റ് വരും അത് ഇവൻച്വലി അത് മാറിക്കൊള്ളൂ കേട്ടോ ഈവൻ നമ്മൾ വൈറ്റ് കാസ്റ്റുള്ള സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ കൂടുതലാണെന്ന് പറയും അപ്പോൾ ഈവൻ പേഴ്സണലി എനിക്കങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പ്രോബ്ലം ഉള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈവൻ ഞാനത് ടെസ്റ്റ് ചെയ്തായിരുന്നു നമുക്ക് ഒരിക്കലും ഒരു കുറച്ചധികം നേരം ഷൂട്ടിനൊക്കെ പോയപ്പോൾ ഞാൻ ഈ അടുത്ത് ഷൂട്ടിന് പോയപ്പോൾ ഞാൻ ഇതിട്ടിട്ടാണ് പോയത് ഒരിക്കലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഡൾനെസ് ഒരു പരിധി വരെ ഇത് എന്തായാലും കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ സൺസ്ക്രീൻ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പ്ലം നമുക്ക് ഗുഡ്നെസ് ഈ ഒരു സമ്മറിനെ നമുക്ക് നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ സ്കിന്നിനെ നമുക്ക് സമ്മർ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്ട്സ് ഓക്കെ ഇനി എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്ലം ഗുഡ്നെസ്സിനെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ